ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കട്ട്ലേറ്റ് ആണ്. അതിനുവേണ്ടി ഒരു മൂന്ന് നാല് പീസ് പൂമീൻ എടുത്തിട്ടുണ്ട് ഞാൻ. പൂമീൻ ഞാൻ എന്താ ചെയ്തെങ്കിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും കൂടിയിട്ട് ഒന്ന് തേച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കുക. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇനിയിപ്പോൾ തലേദിവസം തേച്ച് വെച്ചാലും കുഴപ്പമില്ല, പുരട്ടി വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താലും പ്രശ്നമില്ല. എന്നിട്ട് അതൊന്ന് കുക്കറിൽ ഞാൻ ഒരു ചോറ്റു പാത്രത്തിലേക്ക് അത് ഇട്ടിട്ട് കുക്കറിൽ ഒരു ശേഖരം വെള്ളം ഒഴിച്ച് ചോറ്റു പാത്രത്തിൽ ഇറക്കി വെച്ചു. ഒരു മൂന്ന് വിസിൽ വരുത്തി എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് കുക്കർ അസിൽ വരുത്തി കുക്കർ അടച്ചു വെച്ചിട്ട് എന്നിട്ട് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് അതിൻ്റെ മുള്ളു മാറ്റുക. മുള്ളു മാറ്റിയതിന് ശേഷം ഞാനത് നന്നായി പൊടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ചോപ്പറിൽ കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, മല്ലിയില, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായി അത് ചോപ്പ് ചെയ്തെടുത്തു. കുറച്ച് ഒരു മുട്ടയും ഉപ്പും എല്ലാം കൂടി ഞാൻ അതിലേക്ക് ഈ മീൻ പൊടിച്ചതിലേക്ക് ഇട്ടിട്ട് നന്നായി അത് ബൈൻഡ് ചെയ്യാനായിട്ട് മീൻസ് അതിൻ്റെ ഒരു കോട്ടിങ് വരുത്താനായിട്ട് നമുക്കത് ഉരുളയാക്കാൻ പാകത്തിന് ഞാനതാക്കിയെടുത്തു. എന്നിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ അടിഭാഗവും മോൾഭാഗവും ഒക്കെ വരുന്ന ബ്രെഡ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ആ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസിൽ ഈ റോൾ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഏത് ഷേപ്പാണേലും, ഹാർട്ട് വേണമെങ്കിൽ ഹാർട്ട്, എന്താ പറയുക, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട്, വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഓവലോ, ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്നിട്ട് അത് ഞാൻ വെറുതെ റോൾ ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായി റോൾ ചെയ്തെടുക്കണം. റോൾ അതിൽ കോട്ടായി കഴിഞ്ഞാൽ അത് ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണത് എണ്ണ ചൂടാക്കിയിട്ട് അതെ ഏകദേശം ഒരു നല്ലോണം എണ്ണ നന്നായി ചൂടാവണം കേട്ടോ. എന്നിട്ട് അതിലേക്കിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ, ഹൈയുടെ ഫുൾ ഹൈയിൽ വെക്കേണ്ട, ഒരു മീഡിയത്തിൻ്റെ ശകരം മുകളിലായിട്ട് അങ്ങനെ തീ വെച്ചിട്ട് നമ്മൾ അതിലേക്കിട്ടതിന് ശേഷം നന്നായി ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നമ്മളത് മൊരിച്ചെടുക്കുക. കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ, കട്ട്ലറ്റ് അല്ലേ, ഇപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത്. അതേമാതിരി തന്നെ അങ്ങോട്ട് കൊണ്ടും തിരിച്ചിട്ട് ഞാൻ മൊരിച്ചെടുത്തു. ഫിഷ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റാണ്, കാരണം ഇതിൽ പൊട്ടാറ്റോ ഒന്നും ആഡ് ചെയ്യാത്ത കാരണം കൊണ്ട് നമുക്ക് കറക്റ്റ് ഫിഷിൻ്റെ നമുക്ക് ആ ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സഹായമാവുമല്ലോ അത്. അപ്പോൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ, ലൈക്കും ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കും വേണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് സ്നാക്സായിട്ട് കുറച്ച് മീൻ മേടിക്കുമ്പോൾ ഒരു നാല് പീസ് കൂടുതൽ മേടിച്ചാൽ മതിയല്ലോ. പെട്ടെന്ന് നമുക്ക് വൈകിട്ട് സ്നാക്സായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ഒരു സോസിൻ്റെ കൂടെയോ അതെല്ലാം അങ്ങനെ തനിയെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയണേ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സപ്പോർട്ട്, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്, പ്ലീസ് ഷെയർ മൈ ചാനൽ. താങ്ക് യു.